ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ സെറാമിക് പോട്ട് കളക്ഷൻസ് ആണ്. അത്ര ഹ്യൂജ് കളക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഉള്ളതിൻ്റെ തന്നെ റേറ്റും പ്രൈസും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ടേബിൾ ടോപ്പ് വയ്ക്കാൻ പറ്റുന്ന കുറച്ച് ചെറിയ പോട്ട്സ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വന്ന ഈ ഒരു പോട്ടാണ്. ഇതെന്ന് വെച്ചാൽ 120 rupees. എവിടെ നിന്നാണ് വാങ്ങിച്ചു അങ്ങനെ ഓർമ്മയില്ല. ഇങ്ങനെ ഓർമ്മ ഓടിയോ കൊടുക്കുമ്പോൾ ഓർമ്മ വരികയാണ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. സോ അടുത്ത് വരുന്ന ഒരു പോട്ടാണ്. എനിക്ക് ബ്ലാക്ക് വൈറ്റ് ഗ്രേ പോട്ട്സിനോടാണ് കൂടുതൽ ഇമ്പം. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പോട്ട്സാണ് കൂടുതലുള്ളത്. സോ കാണാമല്ലോ നല്ല അടിപൊളി ഡിസൈൻസ് വരുന്നുണ്ട്. ഇതിന് 140 rupees. ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്, പക്ഷേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അടുത്ത് വരുന്നത് ഇതാണ്. എൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പോട്ടാട്ടോ ഇത്. നമുക്കറിയാം വളരെ വെറൈറ്റി ഷേപ്പാണ്. ഇതിന് 140 rupees വരുന്നത്. എനിക്കൊരു റേറ്റിൽ വളരെ അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് കാണാൻ നല്ല ശംഖിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് അടിപൊളി സെക്കൻഡ് ലെൻസ് ഒക്കെ സെറ്റ് ചെയ്താൽ നല്ല രസം ഉണ്ടാവും കാണാൻ. അടുത്ത് വരുന്നത് ഈ ഒരു പോട്ടാണ്. നല്ല രസമല്ലേ കാണാൻ. എനിക്കെന്താ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മളെ സാധാ പോട്ട്സിനേക്കാൾ കുറച്ച് ഡിഫറെൻ്റ് ആയി തോന്നി. ഇങ്ങനെ ഒരു ഫ്രോക്കാണ്, അവർ കാലിങ്ങനെ ഇട്ടിരിക്കുന്ന ഷൂസൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ്. ഇതിന് 250 തോന്നുന്നു എനിക്ക് ഓർമ്മ. 250 എനിക്ക് ഒരു പോട്ട് കിട്ടിയത്. പിന്നി വോട്ടൊക്കെ സെറ്റ് ചെയ്യണം, നല്ല രസമാണ് കാണാൻ. സോ ഡ്രൈനേജ് ഹോളൊക്കെ വന്നിട്ട് നല്ല രസമുള്ള ഒരു പോട്ടാണ്. ഇനി നമുക്ക് കുറച്ച് വലിയ സൈസിലുള്ള പോട്ട്സ് നോക്കാം. സോ ഫസ്റ്റ് ഈ ഒരു പോട്ടാണ്. ഇതിന് 260 rupees വന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പോട്ടാണ്. നല്ലൊരു കളറല്ലേ, ലൈഫ് ഓഫ് നേച്ചർ എന്നൊക്കെ എഴുതിയിട്ട് നല്ല ഭംഗിയാണ്. ഡ്രൈനേജൊക്കെ വരുന്ന ഒരു പോട്ടാണ്. സോ എനിക്ക് സെറാമിക് പോട്ട്സിലേക്ക് ഡയറക്റ്റ്ലി ഒരു പ്ലാന്റ് നടാൻ ഇഷ്ടമല്ല. ഡ്രൈനേജ് ഉണ്ടായാൽ പോലും എനിക്ക് ഡയറക്റ്റ്ലി ഒരു പ്ലാന്റ് നടാൻ ഇഷ്ടമല്ല. അതിന് പകരം ഒരു പ്ലാസ്റ്റിക് ചട്ടിയിലുള്ള ഒരു പ്ലാന്റ് നടാനാണ് ഇഷ്ടം. സോ ഇതിൽ ഞാനൊരു പ്ലാന്റ് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കാണിച്ചത് സിബോണിയാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെ അറേഞ്ച് ചെയ്താണ് കൂടുതൽ താല്പര്യം. അതെന്തുകൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത്, എനിക്കിങ്ങനെ ഒരു പ്ലാന്റ് പ്ലാസ്റ്റിക്കിലാക്കി വെക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പം സെറാമിക് പോട്ട്സ് വാങ്ങുന്നവരിങ്ങനെ അറേഞ്ച് ചെയ്തിയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളത്. കാരണം അല്ലെങ്കിൽ പോട്ട് നശിക്കാൻ ചാൻസ് ഉണ്ട്. സോ അടുത്തെന്ന് വെച്ചാൽ ഈ പോട്ടാണ്. നല്ല അടിപൊളി പോട്ടല്ലേ. എനിക്ക് ഭയങ്കര സമോസ്റ്റേരിയയും വരയ്ക്ക പാമിഞ്ച് പ്രിൻ്റ് വരുന്ന ഒരു അടിപൊളി പോട്ടാട്ടോ. ഇതിനൊരു 260 or 250 ആണെന്ന് തോന്നുന്നു. സെയിം റേറ്റ് തന്നെയാണ് മറ്റേൻ്റെ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പില്ല. സോ അതാട്ടോ, നല്ലൊരു പോട്ടാണിത്. അത്യാവശ്യം സ്പേസ് ഉണ്ട് മുകളിൽ. അപ്പോൾ നമുക്ക് വലിയ ചെട്ടിയൊക്കെ വെക്കാം. ഇല്ല, ഞാൻ സിമോണിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. നമ്മൾ നേരത്തെ ചെയ്തത് പിങ്കാണ്. ഇതിലെന്ന് വെച്ചാൽ പിങ്ക് ഔട്ട്ലൈൻ പോലെ വരുന്നൊരു വെറൈറ്റിയാണ്. സോ ഞാൻ മുൻപേ സെറ്റ് ചെയ്തത് കേട്ടോ. ഈ പോട്ടും ഞാൻ നേരത്തെ വെച്ച പ്ലാസ്റ്റിക് പോട്ടിൻ്റെ സൈസും സെയിമാണ്. സോ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ ഈ ഒരു പോട്ടാണ്. നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുക. നല്ലൊരു പോട്ടാണ്. നിങ്ങൾക്ക് അതിലെ ഡിസൈൻ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രസമാണ്. ഡ്രൈനേജ് ഒക്കെ വരുന്ന ഒരു പോട്ടാണ്. ഇതിന് 260 കേട്ടോ. ഇതിൻ്റെ റേറ്റ് മാത്രം അവിടെ ഉണ്ട്. അത് എന്തുകൊണ്ടെന്ന് അറിയില്ല. നല്ലൊരു ഡിസൈനല്ലേ ഇത്. നമുക്ക് ഇങ്ങനെ ഫ്രണ്ട്സിന് ഗിഫ്റ്റായിട്ടോ അങ്ങനെ കൊടുക്കുമ്പോൾ നല്ലൊരു രസമുള്ള പോട്ടാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ പോട്ട് കളക്ഷൻസ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ പോട്ട് കളക്ഷൻസ്. അങ്ങനെ ഹ്യൂജ് ആയ കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പോട്ട് പ്ലാന്റേഴ്സും പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാൻ എന്തായാലും കമൻറ്റ് ചെയ്യാൻ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.